പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 30 മാവൂരിൽ നടക്കും. മാവൂർ STU ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം June 30 ഞായറാഴ്ച രാവിലെ 10 മുതൽ മാവൂർ STU ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. 1998 മാവൂരിൽ കെ പവിത്രൻ പ്രസിഡന്റായി ആരംഭിച്ച സംഘടനയാണ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ. പിൽക്കാലത്ത് സംസ്ഥാനത്തും അഖിലേന്ത്യാ തലത്തിലും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ഇത് മാറുകയായിരുന്നു. നിലവിൽ 1000 രൂപ പോലും മിനിമം പെൻഷൻ ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻകാരോടുള്ള നിഷേധാത്മക നിലപാട് കാരണം മരുന്ന് വാങ്ങാനോ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. മിനിമം പെൻഷൻ 9000 രൂപയും DA അനുവദിക്കുക, EPF നിയമം സമഗ്രമായി പരിഷ്കരിക്കുക, സൗജന്യ ചികിത്സ അനുവദിക്കുക, മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കുക, PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭങ്ങളും തുടർ നടപടികളും ഉൾപ്പെടെയുള്ള പോരാട്ടത്തിനും രൂപം നൽകുകയാണ് സമ്മേളനത്തിലെ ലക്ഷ്യമെന്നും ഇവർ പറഞ്ഞു. 18th സംസ്ഥാന സമ്മേളനം കണ്ണൂരിലാണ് നടക്കുക. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് K. രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കാനങ്ങോട്ട് ഹരിദാസ് അധ്യക്ഷനാവും. മാമ്പറ്റ ശ്രീധരൻ, KG പങ്കജാക്ഷൻ, KM കോയ, P. ചന്ദ്രൻ, M. ധർമ്മജൻ, TP ഉണ്ണിക്കുട്ടി, MP പത്മനാഭൻ, C. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് M. ധർമ്മജൻ, ജില്ലാ പ്രസിഡന്റ് കാനങ്ങോട്ട് ഹരിദാസ്, ജനറൽ സെക്രട്ടറി രാജൻ ബാബു, സംസ്ഥാന പ്രസിഡന്റ് TP ഉണ്ണിക്കുട്ടി, യൂണിറ്റ് പ്രസിഡന്റ് ചിറ്റടി അഹമ്മദ് കുട്ടി ഹാജി, ജനറൽ സെക്രട്ടറി KP വിജയൻ, ഒനാക്കിലാലി, P. ഭാസ്കരൻ നായർ, PT മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.